നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു യുദ്ധകാലം വരുമ്പോൾ മോദി അവിടെയും തരംഗമാവുകയാണ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ 534 ഇന്ത്യക്കാരെ ജിദ്ദയിലെത്തിച്ചു. നേവിയുടെ INS സുമേധയിലും വ്യോമസേനയുടെ C-130 വിമാനത്തിലുമാണ് ഇന്ത്യക്കാരെ സൗദിയിലെത്തിച്ചത്. വിദേശകാര്യ സഹമന്ത്രി V-മുരളീധരന്റെ നേതൃത്വത്തിൽ ജിദ്ദ തുറമുഖത്ത് ഇന്ത്യക്കാരെ സ്വീകരിച്ചു. സൗദി സമയം രാത്രി 11 മണിയോടുകൂടിയാണ് 278 ഇന്ത്യക്കാരുമായി നാവികസേനയുടെ INS സുമേധ ജിദ്ദ തുറമുഖത്ത് എത്തുന്നത്. വിദേശകാര്യ സഹമന്ത്രി V-മുരളീധരനോടൊപ്പം സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇന്ത്യക്കാരെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. സുഡാനിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയവർ കയ്യടികളോടെയാണ് രക്ഷാപ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തിയത്. INS സുമേധയ്ക്ക് പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയുടെ C-130 വിമാനം ഉപയോഗിച്ചും പോർട്ട് സുഡാനിൽ നിന്ന് കൂടുതൽ ഇന്ത്യക്കാരെ ജിദ്ദയിലേക്ക് എത്തിച്ചു. ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ഇവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിദേശകാര്യ സഹമന്ത്രി V-മുരളീധരൻ സ്കൂളിലെത്തി സൗകര്യങ്ങൾ വിലയിരുത്തി. ജിദ്ദയിൽ നിന്ന് എത്രയും വേഗം ഇവരെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കും. സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് നേവിയുടെ INS ദേഖ് പോർട്ട് സുഡാനിലെത്തിയിട്ടുണ്ട്. വ്യോമസേനയുടെ C-130 വിമാനം ഉപയോഗിച്ച് പോർട്ട് സുഡാനിൽ നിന്ന് കൂടുതൽ പേരെ ജിദ്ദയിലെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. സുഡാനിൽ ആകെ 3000 ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്ക്. എന്തായാലും ഈ 3000 ഇന്ത്യക്കാരെ ഉടനടി തന്നെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ പകുതിയിലേറെ പേരും ഇതിനോടകം തന്നെ സൗദിയിൽ എത്തിയിട്ടുണ്ട്. നാളെയോടുകൂടി ഇന്ത്യയിൽ ഇവർ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും വീണ്ടും മോദി തരംഗമാവുകയാണ്. നമുക്കറിയാം, യുക്രൈൻ റഷ്യ യുദ്ധം നടന്ന സമയത്തും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്തായാലും വലിയൊരു മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് മോശം അനുഭവങ്ങളും തന്നെ കുട്ടികൾക്കുണ്ടാകാതെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയും രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികളെ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള ആവേശം തന്നെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ട് വരുന്ന സുഡാനിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്ന ഓരോ വിദ്യാർത്ഥികളും പങ്കുവയ്ക്കുന്നത്.